Hi friends, welcome back to our channel Anu's Delicious Food. ഇന്നു ഞാൻ ഒരു ആലു പരാത്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കറികളൊന്നും കൂടാതെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ആലു പരാത്ത. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആലു പരാത്ത ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആലു പരാത്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ അധികം ലൂസാവാതെ വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് മാവിനകത്ത് വെച്ച് പരത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പും അതുപോലെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല, സാധാരണ പച്ചവെള്ളം തന്നെ ഉപയോഗിച്ച് 1-5 മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ മസാല ഉണ്ടാക്കാനായിട്ട് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി പുഴുങ്ങി 1 സ്പൂണ് വെച്ച് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. ഒട്ടും കട്ടയില്ലാതെ വേണം അത് ഉടച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളിത് എത്രയോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നോ അത്രയും നല്ലതാണ്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്നത് പൊട്ടിപ്പോകും, ശരിക്കും പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇതിലേക്ക് നല്ല ജീരകം പൊടിച്ചത്, അതായത് ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അത് പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടിയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ മസാല വഴറ്റിയിട്ടാണ് ഫില്ലിങ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇതാണ് കുറച്ചുകൂടെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഫില്ലിങ് റെഡി ആക്കുന്നത്. ഇപ്പം നമ്മുടെ മസാല നന്നായി കുഴച്ച് നല്ല സോഫ്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ വെച്ച് ഉരുട്ടി ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസായി എടുത്തൊന്ന് ഫില്ല് ചെയ്ത് പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോളിനേക്കാളും കുറച്ചുകൂടെ വലിയ രീതിയിൽ വേണം അതിൻ്റെ ബോൾസ് എടുക്കാനായിട്ട്. വലിയ ബോൾസാക്കി എടുത്തിട്ട് ഇത് കയ്യിൽ വെച്ചൊന്നിങ്ങനെ പരത്തി കൊടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയിട്ടൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ ഇങ്ങനെ പരത്തി കുറച്ച് ഇങ്ങനെ വലുതാക്കി വലുതാക്കി വട്ടത്തിൽ. പിന്നെ നടുഭാഗം അധികം പ്രസ് ചെയ്യാണ്ട് സൈഡിൽ മാത്രം അങ്ങനെ പ്രസ് ചെയ്തിട്ട് വലുതാക്കി കൊണ്ടുവരാം.
നടുവിൽ കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം, സൈഡിൽ മാത്രമാണ് ഒന്ന് പരത്തി കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ മാവ് അത്യാവശ്യം പരന്ന് നല്ല ഇത്തിരി വലുതായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നത്. മസാല ഒരു ബോൾ പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി മാവിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് ഈ ബോള് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചുരുക്കി കൊണ്ടുവന്ന് കംപ്ലീറ്റ് ബോളാക്കി എടുക്കാം. ഇതിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ മസാല ഒന്നും പുറത്തു പോവാതെ സൈഡൊന്ന് ചുരുക്കി കൊണ്ടുവന്ന് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആലു പൊറോത്ത ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇപ്പം ഇതൊരു വലിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി പലയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മളിത് ആദ്യമേ തന്നെ റോളർ വെച്ച് പരത്തണമെന്നില്ല, കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അരികിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വലുതാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് റോളർ വെച്ച് പരത്തിയെടുക്കാം. നമ്മൾ ഈ റോളർ വെച്ച് പരത്തി കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കരുത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള മസാലയൊക്കെ പുറത്തേക്ക് വരും, അപ്പോൾ നമുക്കിത് പരത്താൻ പറ്റില്ല. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് വേണം അത് പരത്തി കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ആലു പൊറോത്ത നന്നായി പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊറോത്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒട്ടും കൂട്ടി വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പൊറോത്തയുടെ അടിഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് വെന്ത് വരുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കുക്കായി കിട്ടും. ഇപ്പം നമ്മുടെ ആലു പൊറോത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് സാലഡാണ്. തൈര് സാലഡ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരാം. തൈര് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പൊളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്ര എടുക്കുക കേട്ടോ. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് കൂടുതലെടുക്കുമ്പോൾ അതിനനുസരിച്ച് പച്ചമുളകും സവാളയും ക്യാരറ്റും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആലു പൊറോത്തയുടെ കോമ്പിനേഷനായിട്ടുള്ള തൈര് സാലഡ്. ഇത് വെറും ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.